ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മാത്രം തരാതിരിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരവുമില്ല. അങ്ങനത്തരം കാര്യങ്ങൾക്ക് ആരെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കൂട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അവര് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് ഏറ്റെടുത്ത ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ ഒഴിച്ചോടുകയാണ്, അല്ലെങ്കിൽ പാവപ്പെട്ട ഷെഡ്യൂൾ ട്രൈബിനെ ബുദ്ധിമുട്ടിക്കുകയാണ്. അത് ഗവൺമെന്റിനും നല്ലതല്ല, ജനങ്ങൾക്കും നല്ലതല്ല, ഉദ്യോഗസ്ഥന്മാർക്കും നല്ലതല്ല എന്നുള്ള ഒരു സന്ദേശമാണ് ഈ അവസരത്തിൽ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ സർ, ഇവര് മനഃപൂർവ്വം ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത്, നമുക്ക് ഈ ഓക്യുപ്പൻസി റൈറ്റ് തരാണ്ട് നീട്ടി വെക്കുന്നത് കാരണം അത് അതിലൊരു ദുരുദ്ദേശം ഇല്ലേ? തീർച്ചയായും അത് വളരെ എവിഡന്റ് ആണല്ലോ. അത് ഇത് ആരെങ്കിലും നീട്ടി വെക്കുന്നുണ്ടെങ്കിൽ അവർക്കെന്തോ മറ്റു നിർദ്ദേശമുണ്ട്. പക്ഷെ ആ ദുരുദ്ദേശമൊക്കെ ഷെഡ്യൂൾ ട്രൈബിന് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സംരക്ഷണത്തിന് തരാം. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന IAS ഓഫീസർമാരായാലും അഡ്മിനിസ്ട്രേറ്റർ ആയാലും മറ്റുദ്യോഗസ്ഥന്മാരായാലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് 1964 ഭരണഘടന ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യയിലെ ഷെഡ്യൂൾ ട്രൈബിന് നൽകുന്ന പ്രത്യേക പ്രൊട്ടക്ഷന്റെ കവർ ഒരു റെഗുലേഷനിലൂടെ 1964 ലക്ഷദ്വീപ് ലാക്കഡിയു മിനിക്കോയി അമിൻഡീവി ഐലൻഡ്സ് ഷെഡ്യൂൾ ട്രൈബ് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ എന്ന പേരിൽ രാഷ്ട്രപതി ഒരു റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ജനങ്ങളുടെ കൈവശമുള്ള ഭൂമിക്കും സ്വത്തിനും എല്ലാം പരിപൂർണ സംരക്ഷണം. ഇത് അവരല്ലാത്ത ഷെഡ്യൂൾ ട്രൈബ് അല്ലാത്ത ഒരാൾക്കും എടുത്തു മാറ്റാനോ തട്ടി മാറ്റാനോ ഒരു ഘട്ടത്തിലും കഴിയുകയില്ല. അതിനാരും ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേലെ നിയമ നടപടി എടുക്കാൻ ക്രിമിനൽ കുറ്റകരമാണ് എന്ന് കൃത്യമായി അതിലൂടെ സന്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം തന്നെ ഇന്ത്യ ഗവൺമെന്റ് മൊത്തം ഇന്ത്യയിലെ ഷെഡ്യൂൾ ട്രൈബിനെ ഉദ്ദേശിച്ച് ഷെഡ്യൂൾ ട്രൈബ് പ്രൊട്ടക്ഷൻ മറ്റേ അവർക്കെതിരെ അട്രോസിറ്റീസ് അഗേൻസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എന്ന പേരിൽ പ്രത്യേക നിയമനിർമ്മാണം ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഭൂമി ആരെങ്കിലും അലങ്കോലപ്പെടുത്താനോ തട്ടിമാറ്റാനോ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ മേൽ കൃത്യമായി നടപടിയെടുക്കണമെന്നും അവരെ ശിക്ഷിക്കണമെന്നും ഒക്കെ അതിലുണ്ട്. അത് ഇതുമായിട്ട് കൂട്ടി വായിച്ചാൽ എത്രമാത്രം സീരിയസ് ആണ്, എത്രമാത്രം പ്രാധാന്യമാണ് ഷെഡ്യൂൾ ട്രൈബിന്റെ കയ്യിലുള്ള ഭൂമിക്ക് ഇന്ത്യ ഗവൺമെന്റും നമ്മുടെ സംവിധാനവും നമ്മുടെ ഭരണഘടനയും നൽകുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ഒരു കളക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥനോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ നമുക്ക് നിയമം ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുമോ? ഷെഡ്യൂൾ ട്രൈബ്സ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് ലക്ഷദ്വീപ് ഷെഡ്യൂൾ ട്രൈബ് ലക്ഷദ്വീപിൽ നല്ല ഇന്ത്യയിലെ എവിടെയും ഷെഡ്യൂൾ ട്രൈബിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന അവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കാൻ അത് ആ ഷെഡ്യൂൾ ട്രൈബ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് സാധിക്കും. അപ്പം അതനുസരിച്ച് നിയമ നടപടിക്ക് ഏതൊരാൾക്കും കോടതിയെ സമീപിക്കാവുന്നതാണ്. അതിൽ അതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അഡ്മിനിസ്ട്രേഷന്റെ നടപടികളെ നാം ഭയക്കേണ്ടതുണ്ടോ? യാതൊരു കാരണവശാലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ലക്ഷദ്വീപുകാർ 100% നമുക്ക് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതിന് എന്തെങ്കിലും ഒന്നോ രണ്ടോ കടലാസുകൾ ഒരുപക്ഷെ ഒരു കേസ് നടന്ന സമയത്ത് കോടതിയിൽ തെളിവ് ഹാജരാക്കാൻ ആർക്കെങ്കിലും കഴിയാതെ വല്ല വീഴ്ചയും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അടുത്ത തവണ അതിനെ ബന്ധപ്പെട്ട രേഖകൾ കോടതിയുടെ മുമ്പിൽ വെക്കുമ്പോൾ അത് നികത്താവുന്നതേ ഉള്ളൂ. ഉദാഹരണമായിട്ട് മിനിക്കോയിലെ 110 ഏക്കർ ഭൂമിക്ക് മിനിക്കോയിലെ പണ്ടാരം ഭൂമിയിൽ ഉൾപ്പെട്ട മിനിക്കോയിക്കാർക്ക് മാത്രം അവകാശപ്പെട്ട 110 ഏക്കർ ഭൂമിക്ക് ഇന്നേ വരെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. അത് ഭൂമി അക്വിസിഷൻ നടപടി ഗവൺമെന്റ് എടുക്കാത്തത് കൊണ്ടാണ് അത് കൊടുക്കാത്തത്. എന്നാൽ എല്ലാവരും കുറിച്ചു വെച്ചോളൂ, ഈ കോമ്പൻസേഷൻ 1000 കോടി രൂപ ലക്ഷദ്വീപിലെ പാവപ്പെട്ട മിനിക്കോയി ദ്വീപുകാരായ ജനങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കേണ്ടി വരും. കാരണം ഇന്ത്യയിൽ ഇന്നേ വരെ ഒരു പ്രദേശത്തും ഒരു ഷെഡ്യൂൾ ട്രൈബിന്റെ ഭൂമിയും ഇന്ത്യൻ പ്രസിഡന്റ് കോമ്പൻസേഷൻ കൊടുക്കാതെ ഏറ്റെടുത്തിട്ടില്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ മേൽ വല്ല ഘടകവും ഉണ്ടെങ്കിൽ മിനിക്കോയി ദ്വീപിലെ 110 ഏക്കർ ഭൂമിയുടെ കോമ്പൻസേഷൻ ഇന്നും കടമായി കിടക്കുന്നു. തീർച്ചയായും കൊടുക്കാത്ത ഇപ്പൊ അസസ് ചെയ്യുമ്പോ ഇപ്പോഴത്തെ വാല്യൂ കൊടുക്കേണ്ടി വരിക. അതായത് ഒരുപക്ഷെ 1958 അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ എടുത്തപ്പോ അത് വന്ന 60s കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 5-10 ലക്ഷം രൂപയിൽ ഒതുക്കാമായിരുന്ന കാര്യമാണ്.
ഇന്ന് എത്തി നിൽക്കുന്നത്, ഇന്ന് 1,000 കോടി രൂപ കൊടുത്താൽ പോലും മിനിക്കോയില് 110 ഏക്കർ ഭൂമിക്ക് അത് പോരാതെ വരും. കാരണം ഇപ്പൊ മിനിക്കോയിൽ CKP റോഡില് 1 സ്ക്വയർ ഫീറ്റ് ഭൂമിക്ക്, 1 ചതുരശ്ര അടി ഭൂമിക്ക് ഇന്ന് മിനിക്കോയിൽ വില 5,000 രൂപയാണ്. പക്ഷേ ഗവൺമെന്റ് അക്വിസിഷൻ റൂൾ പ്രകാരം അവരുടെ എമൗണ്ട് കൂടുതലല്ലേ? അത് 3 ഇരട്ടിയായിട്ട് കൊടുക്കേണ്ടി വരും. ഷെഡ്യൂൾ ട്രൈബ് ആയതുകൊണ്ട് നമുക്ക് 3 ഇരട്ടിയായിട്ട്, അപ്പൊ എന്ന് പറഞ്ഞാൽ 1 അടിക്കോ 1 സ്ക്വയർ മീറ്ററിക്കോ 15,000 രൂപ, 15,000 ഗവൺമെന്റ് എടുക്കുമ്പോൾ കൊടുക്കേണ്ടി വരും. അതിനനുസരിച്ചൊക്കെ അതിനൊക്കെ ആ രീതിയിൽ നമുക്ക് നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ ആരെങ്കിലും സാധിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിയമത്തിനെതിരായിട്ട് ആർക്കും പോകാൻ സാധിക്കരുത്. നിയമം നമ്മൾ എല്ലാവരുടെയും നല്ല നടപ്പിനും എല്ലാവരുടെ സംരക്ഷണത്തിനും ഉണ്ടാക്കിയതാണ്. അത് അനുസരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നുണ്ടെങ്കിൽ നാളെ അത് തീർച്ചയായും പല രീതിയിൽ അതിന് ഇതുണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ ഭൂമിക്കും തന്നിട്ടുണ്ട്. തരാതെ ഒരു ഭൂമിയും ഇന്നുവരെ ദ്വീപിലെ ഒരാളുടെ എടുത്തതും ഗവൺമെന്റ് എടുത്തിട്ട് 2,000 ഭൂമി അടക്കം. ഇതുപോലെ തീർച്ചയായും ലഭിക്കും, തീർച്ചയായും ലഭിക്കും. കാരണം ഈ 2,000 ഭൂമിയിൽ ഇന്ന് കോമ്പൻസേഷൻ ഇവർക്ക് കൊടുക്കാതെ വെറും അവിടുത്തെ ഡെവലപ്മെന്റിൽ മാത്രം എന്തെങ്കിലും കൊടുത്ത് നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കാമെന്ന് വല്ലവരും കരുതുന്നുണ്ടെങ്കിൽ അവർ തെറ്റിയിരിക്കുന്നു. 1960 തുടക്കത്തില് ഈ പട ആദ്യത്തെ സർവേയില് റെക്കോർഡുകളില് അഡ്മിനിസ്ട്രേറ്റർ ഉടമസ്ഥനായി ഗവൺമെന്റിന്റെ ഉടമസ്ഥനായും കൈവശക്കാരനെ പാട്ടക്കാരനായും രേഖപ്പെടുത്തിയ രേഖകൾ ഇന്ന് ഇല്ലാതെ ആയിപ്പോയി. അവർക്കെല്ലാം കരട് പട്ടയം നൽകി. അവർക്കെല്ലാം ഈ മുഴുവൻ 2,000 ഭൂമികൾക്കും ഇന്ന് അതിന്റെ കൈവശക്കാർക്ക് പട്ടയമുണ്ട്. പട്ടയം എപ്പോഴാണ് ആരാണ് കൊടുക്കുന്നത്? അധികാര റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദപ്പെട്ട അധികാരിയാണ് ഈ ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ഭൂമിക്കും പട്ടയം കൊടുത്തിട്ടുള്ളത്. ഒരാൾക്കൊരു ഭൂമിയിൽ പട്ടയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ടേറ്റിൽ മറ്റാർക്കും എതിർപ്പില്ലാത്ത വിധം കൺഫേം ചെയ്യുക. അപ്പൊ ലക്ഷദ്വീപിലെ 2,000 ഭൂമികളിൽ ഗവൺമെന്റിന് യാതൊരു ക്ലെയിമും ഇല്ല എന്ന് കൺഫേം ചെയ്തുകൊണ്ടാണ്, സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് പട്ടയം ഇതേ ഗവൺമെന്റ് അധികാരികൾ നൽകിയിട്ടുള്ളത്. അത് നൽകിയ എന്തുകൊണ്ടാണ്? ഇത് ഷെഡ്യൂൾ ട്രൈബിന്റെ ഭൂമിയാണ്. ഈ ഭൂമിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 1964 നിയമത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് പ്രത്യേകം സെക്ഷൻ 83-ലും 84-ലും നമ്മുടെ റെഗുലേഷനിലെ മദർ റെഗുലേഷനിലെ ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ജനങ്ങൾ 2,000 ഭൂമി കൈവശം വെച്ചിട്ടുള്ളവരുടെ ഈ ഭൂമിക്ക് 1964 ഷെഡ്യൂൾ ട്രൈബ് പ്രൊട്ടക്ഷൻ റെഗുലേഷന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭൂമി കൺസ്ട്രക്ഷന്റെ സമയത്ത് എന്തിനാണ് സ്റ്റേ ലഭിക്കുന്നത്? നമ്മൾ നമ്മുടെ 2,000 ഭൂമികളിൽ പലരും ഇപ്പൊ വീട് വെക്കുന്നുണ്ട്, പലരും പലർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഭൂമികളിൽ ഇപ്പോഴും കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഭൂമിയിൽ അങ്ങനെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ടെങ്കിൽ അതിന് സ്റ്റേ ലഭിക്കാറുണ്ടല്ലോ, സ്റ്റോപ്പ് മെമ്മോ ലഭിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ തന്നെ ഭൂമിയല്ലേ? അതിന് ഗവൺമെന്റ്, അതാണ് ഞാൻ പറഞ്ഞത്, 1979 ലക്ഷദ്വീപ് 2,000 ലാൻഡ് അലോട്ട്മെന്റ് റൂൾ ഉണ്ടാക്കിയപ്പോ അതില് കൃഷിയല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ കളക്ടറുടെ അനുവാദം വാങ്ങിക്കണം എന്ന നിരക്ക് ഒരു റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അതിപ്പോ ഓക്യുപ്പൻസി റേറ്റ് തന്നില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഓക്യുപ്പൻസി റേറ്റ് കൊടുത്തിട്ടില്ല. അവിടെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. യഥാർത്ഥത്തിൽ അത് വളരെ തെറ്റായ ഒരു നിലപാടാണ്. ഓരോ ജനതയ്ക്കും കാലാനുസൃതമായി വികസിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഇവിടെ ഇപ്പോ നമ്മൾ ദ്വീപുകാരായ എല്ലാവരും എല്ലാ കെട്ടിടങ്ങൾക്കും ലാൻഡ് ഡൈവേർഷൻ വേണമെന്ന് അവർ നിർബന്ധിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ലക്ഷദ്വീപിൽ ഈ പറഞ്ഞ ഡൈവേർഷൻ റൂൾ ഉണ്ടാക്കിയതിനു ശേഷമോ 2003 ഡൈവേർഷൻ ലാൻഡ് ഡൈവേർഷൻ റൂൾ ഉണ്ടാക്കിയതിനു ശേഷമോ അല്ലെങ്കിൽ 1965 ഈ റെഗുലേഷൻ ഉണ്ടാക്കിയതിനു ശേഷമോ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ PWD ഗവൺമെന്റിന് വേണ്ടി എത്ര കെട്ടിടങ്ങൾ ഉണ്ടാക്കി? ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു കെട്ടിടത്തിന്, അതൊക്കെ ഉണ്ടാക്കിയത് ലക്ഷദ്വീപിലെ കൃഷിഭൂമിയിൽ തന്നെയല്ലേ? ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയതോടെ ആ ഭൂമിയുടെ നേച്ചർ മാറിയില്ലേ? അത് ഒരു ആവശ്യത്തിന് മറ്റൊരു ആവശ്യത്തിലേക്ക് ഉപയോഗിക്കുകയല്ലേ ചെയ്തത്? അപ്പൊ ആ ഭൂമികൾക്കൊന്നും, അപ്പൊ നിയമത്തിൽ എല്ലാവരും തുല്യരാണ്. അഡ്മിനിസ്ട്രേറ്റർക്ക്
അത് മുഴുവനും ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേഷൻ നിർമ്മിച്ച 65 ശേഷവും ഇപ്പറഞ്ഞ 2003 ശേഷം അവരുണ്ടാക്കിയ മുഴുവൻ കെട്ടിടങ്ങളും ഒരു കണക്കിൽ ഈ ഡൈവേഴ്സൻ നിയമത്തിന്റെ ലംഘനമാണ്. അപ്പൊ അത് ലംഘിച്ചു എന്ന പേരിൽ നമ്മൾ ആരെങ്കിലും ദ്വീപുകാരെ മാത്രം ഷെഡ്യൂൾ ട്രൈബിനെ മാത്രം ക്രൂശിക്കുകയും അവരാർക്കും ഇത് ബാധകമല്ല എന്നൊരു നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിയമത്തിന്റെ മുമ്പിൽ ശരിയല്ല. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോ പുതിയൊരു പ്രശ്നം നമ്മുടെ ദ്വീപുകളിലൊക്കെ റോഡ് നിർമ്മിക്കുന്നതില് റോഡിന്റെ മധ്യഭാഗത്തിൽ നിന്നും 5.5 മീറ്റർ മധ്യഭാഗത്തിൽ നിന്നും 5.5 മീറ്റർ ഒഴിച്ചു നിർത്തണം എന്ന് പറയും. ആ ഒരു കണ്ടീഷനിൽ ആ ഒരു ഇത് 2003 ഈ ഡൈവേർഷൻ റൂളിൽ ഉൾപ്പെട്ടതാണെന്ന രീതിയിൽ ധാരാളം പേർക്ക് നോട്ടീസ് കൊടുത്ത് അവർ ഉണ്ടാക്കിയ കെട്ടിടങ്ങളെ സംബന്ധിച്ചൊക്കെ ഇതിൽ ഇത് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്തുമാത്രം നിരുത്തരവാദപരമായാണ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം നോട്ടീസുകൾ കൊടുത്തിട്ടുള്ളത്? ആ വീടുകളിൽ പലതും 100 കൊല്ലം മുമ്പുണ്ടാക്കിയതാണ്. ആ വീടുകളിൽ പലതും ഈ റെഗുലേഷൻ ഉണ്ടാക്കുന്നതിനും ഈ നിയമം ഉണ്ടാക്കുന്നതിനും മുമ്പ് ഇവരുടെ പൂർവികർ, ഇന്നിരിക്കുന്നവരുടെ പൂർവികർ ഉണ്ടാക്കി താമസിച്ചു വന്ന സ്ഥലമാണ്. പല റോഡുകളും പിന്നീട് ഉണ്ടായതാണ്. അപ്പൊ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എല്ലാവർക്കും പോയി തരങ്ങും വിലങ്ങും ഇത് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, കാര്യങ്ങളെ നേരായ വിധത്തിൽ സമീപിച്ച് റോഡ് വികസനത്തിന് ദ്വീപുകാർ ആരും എതിരല്ല. റോഡ് എല്ലാവരുടെയും ആവശ്യമാണ്. പണ്ട് ഞങ്ങൾ ആരും വീട്ടും മോട്ടോർ സൈക്കിളും 4-വീലേഴ്സും ഉപയോഗിച്ചിരുന്നില്ല. ഇന്ന് അത് ഉപയോഗിക്കുന്ന അതിന് സൗകര്യപ്രദമായ സ്ഥലം വേണം. അതേസമയം തന്നെ ആസൂത്രണം ചെയ്യുന്ന ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും ലക്ഷദ്വീപിലെ ലാൻഡിന്റെ പരിമിതിയും കണക്കിലെടുക്കണം. ഈ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ജനങ്ങളാണ് ലക്ഷദ്വീപ്. ഇവിടെ 75,000 ആൾക്കാരുടെ കൈവശമുള്ളത് ആകെ 32 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ്. അതിൽ നിന്ന് തന്നെ കാർഷിക ആവശ്യങ്ങൾ കഴിച്ച് ബാക്കി വീടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കുറച്ച് സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും അവരെ എന്തെങ്കിലും നിനക്ക് അലങ്കോലപ്പെടുത്തുന്നത് കൊണ്ട് ആർക്കും ഒന്നും നേടാൻ പോകുന്നില്ല. അതൊക്കെ നിയമത്തെ തെറ്റായി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി അവരുടെ ജീവിതത്തെ താളം തെറ്റിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ അത് കൂടുതലായി ഒന്നുമല്ല. അത് ഒരിക്കലും അത്തരം ഒരു നിലപാട് ഒരു ഗവൺമെന്റും എടുക്കരുത്. പുതിയ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ശരി ഇത്തരം ഇത് വന്നിട്ടുണ്ട്, ഇപ്പൊ കവരത്തി പോലുള്ള തലസ്ഥാന ദ്വീപില് നമുക്ക് പുതിയ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ സൗകര്യത്തിൽ ഉണ്ടാക്കാം. മിനിക്കോയുടെ കിഴക്ക് ഭാഗത്ത് അത്തരത്തിലുള്ള റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, 8 മീറ്റർ വീതിയിൽ. അവിടെ ഒരു വീടുമില്ല. ആ റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരാളുടെ ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. ആ ഭൂമിയൊക്കെ ജനങ്ങൾ കൊടുത്തതാണ്. അതേപ്രകാരം നിങ്ങൾ മാന്യമായ രീതിയിൽ, മര്യാദയുടെ രീതിയിൽ, നിയമപ്രദമായ ജനങ്ങളെ സമീപിക്കൂ. അല്ലാതെ അടിച്ചമർത്തിക്കൊണ്ടും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഉള്ള ഒരു സമീപനം ശരിയല്ല. അതിനൊരിക്കലും ഒരു ഷെഡ്യൂൾ ട്രൈബ് ജനവിഭാഗത്തോട് ഭരണകൂടം അങ്ങനെ ഒരു നിലപാട് എടുക്കരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് ഒരു സീനിയർ സിറ്റിസൺ എന്ന നിലക്കും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഈ പറഞ്ഞ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അഡ്വൈസറി കമ്മിറ്റി ഉൾപ്പെടെ, അതിനുശേഷം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വളരെയധികം കമ്മിറ്റികളിൽ വളരെ കാലം ഒരു പോളിസി അഡ്വൈസർ എന്ന നിലക്ക് ബന്ധപ്പെട്ട ഒരു പബ്ലിക് റെപ്രസെന്റേറ്റീവ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരിക്കലും ഭരണകൂടം ഒരു നിലപാടെടുക്കരുത്. നമുക്ക് പല സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കും ഒന്നും നേടാൻ പോകുന്നില്ല. ഇവിടെ സമാധാന സംരക്ഷണം ലക്ഷദ്വീപ് എല്ലാ കാലവും അറിയപ്പെട്ടിട്ടുള്ളത് വളരെ ശാന്തസുന്ദരമായ പ്രദേശമെന്നാണ്. നമുക്ക് ആ സൗന്ദര്യത്തോടൊപ്പം ഈ ശാന്തിയും സൗഹൃദവും സമാധാനവും നിലനിർത്തണം. അപ്പൊ അങ്ങനെ ഭംഗം വരുത്തുന്ന രീതിയിൽ ജനങ്ങളുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കും ദയവ് ചെയ്ത് ദ്വീപ് ഭരണകൂടം പോകരുത്. അങ്ങനെ പോകുന്നത് കൊണ്ട് വളരെ വിഷമം ഉണ്ടാകും. അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കരുത് എന്നുള്ള ഒരു അപേക്ഷയാണ് ദ്വീപിലെ മൊത്തം സീനിയർ സിറ്റിസൺസിന്റെ, അല്ലെങ്കിൽ ദ്വീപിലെ മുഴുവൻ ജനങ്ങളുടെയും ഈ പാവപ്പെട്ട ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് ഞാൻ നേരത്തെ കൃത്യമായിട്ട് വിശദീകരിച്ചല്ലോ. പട്ടയം റപ്പട്ട സ്റ്റേജ് കഴിഞ്ഞു, അത് കരട് പട്ടയം. പിന്നീട് നമുക്ക് പട്ട തന്നെ തന്നു. ആ പട്ടയം തന്നത് മാത്രമല്ല, അതിനുശേഷം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ മ്യൂട്ടേഷൻ എന്ന പേരിൽ ആരെല്ലാം ഏതെല്ലാം ഭൂമി അപ്പുറമപ്പുറം കൈമാറ്റം നടത്തിയിട്ടുണ്ട്, ബാപ്പന്മാർ മരിച്ച് കുട്ടികളുടെ പേരിലേക്ക് ഭാഗം ചെയ്ത സ്വത്തുക്കൾ, ഇങ്ങനെയുള്ളതൊക്കെ അവരവരുടെ പേരിൽ ലേറ്റസ്റ്റ് ഇന്നുള്ള രീതിയിലോട്ട് അത് 5 കൊല്ലം മുമ്പ് കവരത്തിയിലെ ഭൂമി റെക്കോർഡുകൾ മുഴുവൻ അവരെ ചേർത്ത് കഴിഞ്ഞു. അതിന് പോക്ക് വരവെന്ന് പറയും മലയാളത്തിൽ. ആ രീതിയിൽ ക്രമപ്പെടുത്തി കഴിഞ്ഞു റവന്യൂ റെക്കോർഡുകൾ. അതിനുശേഷം വീണ്ടും ലക്ഷദ്വീപിലെ മൊത്തം ദ്വീപിലെ സ്വത്തുക്കളെ സംബന്ധിച്ച് റെക്കോർഡ് ഓഫ് റൈറ്റ്സ്
റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി ഓരോ ദ്വീപിലെ ഓരോ ഇഞ്ച് ഭൂമിയും ആരുടേതാണ്, അവരെങ്ങനെയാണ് ഇത് കൈവശം വെക്കുന്നതെന്ന് റെക്കോർഡ് ചെയ്ത് അത് കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അതിനെതിരായിട്ട് ആരുടെയെങ്കിലും കയ്യിലുള്ള ഭൂമിയെ അവർക്ക് പട്ടയം കൊടുത്ത് അവർക്ക് ഈ പറഞ്ഞ മാതിരി നൂറിലേറെ കൊല്ലം കൈവശം വെക്കുന്ന ഒരു ഭൂമിയെ അവരെ ഈ റെക്കോർഡ് ഓഫ് റൈറ്റും എല്ലാം ചെയ്ത് ഭൂമിയുടെ മുകളിൽ അവർക്കതിൽ അവകാശമില്ല, അവരുടേതല്ല, അതിന് അവർക്ക് അതില്ല ഇതില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് പട്ടയം കൊടുക്കുന്ന സ്റ്റേജിൽ, കരട് പട്ടയം കൊടുക്കുന്ന സ്റ്റേജിലാണ് അത്. അങ്ങനെയല്ല, അത് ഗവൺമെന്റ് എന്തെങ്കിലും അവകാശങ്ങളുണ്ട് അത് ഇത് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മറ്റേ ഇത് കൊടുക്കുന്നത് വരെ, എന്താ പറയാ, ലാൻഡ് ഒക്കുപെൻസി റൈറ്റ് കൊടുക്കുന്നത് വരെ അതിൽ ഗവൺമെന്റ് ഇതുണ്ട്, അത് കൊടുക്കാത്ത നിലയ്ക്ക് ഇങ്ങനെ എഴുതരുമെന്ന് അന്ന് പറയണമായിരുന്നു. പറഞ്ഞിട്ടില്ല, പറയാതെ ഇവരുടെ പേരിൽ പട്ടയം നൽകി ഫിനിഷ് ചെയ്ത് സെറ്റിൽഡ് മാറ്ററിനെ ഒരിക്കലും റീ ഓപ്പൺ ചെയ്യാൻ കഴിയുകയില്ല. അത് പ്രത്യേകിച്ച് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ 1964 ഷെഡ്യൂൾഡ് ട്രൈബ് പ്രൊട്ടക്ഷൻ റെഗുലേഷന്റെ സംരക്ഷണ കവചം ലക്ഷദ്വീപിലെ മൊത്തം ഭൂമിയിൽ ഉണ്ട് എന്ന കാര്യം ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.